नाटकाज സെപ്റ്റിക് ടാങ്കിൽ വീണ് ദുർഗന്ധം വമിച്ച് നാട്ടുകാർ അകറ്റി നിർത്തിയിരിക്കുന്ന മറ്റൊരാൾ വിളിക്കുകയാണ്, വരൂ സുഹൃത്തെ നമുക്ക് ഒരുമിച്ച് ഈ സെപ്റ്റിക് ടാങ്കിലേക്ക് ചാടാമെന്ന്. കെ ടി ജലീലിനെ പി സി ജോർജ് തൻ്റെ പാർട്ടിയിലേക്ക് ക്ഷണിച്ചത് കേട്ടപ്പോൾ തോന്നിയതാണത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, കെ ടി ജലീലിനെ പോലെയുള്ള ഒരാളിനെയൊക്കെ തൻ്റെ പാർട്ടിയിലേക്ക് ക്ഷണിക്കാനുള്ള തൊലിക്കെട്ടി ഈ പി സി ജോർജിന് ഉണ്ടായല്ലോ എന്ന് ഓർത്താണ് ചിരി വരുന്നത്. പി സി ജോർജിനെ സംബന്ധിച്ചിടത്തോളം വായി തോന്നുന്നത് വിളിച്ചു പറയാനുള്ള ലൈസൻസ് ഉള്ള ആളാണ് എന്നുള്ളത് കൊണ്ട് കുഴപ്പമില്ല. പക്ഷേ കെ ടി ജലീലിനെയൊക്കെ അങ്ങ് ക്ഷണിച്ചു കളയാനുള്ള ആ തോന്നലുണ്ടല്ലോ, ആ തോന്നൽ അപാരം തന്നെ എന്ന് പറയാതിരിക്കാനാകുന്നില്ല. ഇപ്പോൾ ജസ്റ്റിസ് സിറിയക് ജോസഫിനെതിരെ ജലീൽ നടത്തുന്ന പോരാട്ടമാണ് പി സി ജോർജിനെ ജലീലിനോടുള്ള ഇത്ര വലിയ ഇഷ്ടത്തിന് കാരണമായി മാറിയിരിക്കുന്നത്. ഇപ്പോൾ സിറിയക് ജോസഫ് ജലീൽ പറഞ്ഞതുപോലെ തന്നെയാണ് എന്നാണ് പി സി ജോർജ് സ്ഥാപിച്ചെടുക്കുന്നത്. കാരണം പി സി ജോർജിൻ്റെ ഒരു പ്രഖ്യാപിത ശത്രുവാണ് സിറിയക് ജോസഫ്. അപ്പോൾ തൻ്റെ ഒരു ശത്രുവിനെതിരെ ജലീൽ ഇത്തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിക്കുമ്പോൾ എന്നാൽ പിന്നെ ജലീലെ ഇങ്ങ് പോര് എന്നതാണ് പി സി ജോർജിൻ്റെ വാദം. പി സി ജോർജിനോടൊക്കെ ഒപ്പമൊക്കെ ചേരുന്നതിന് പകരം കെ ടി ജലീലിന് ആ ഭാരതപ്പുഴയിൽ അങ്ങനെ ചാടി ആത്മഹത്യ ചെയ്താൽ പോരെ. സി പി എം കെ ടി ജലീലിനെ ഈ വിഷയത്തിൽ സഹകരിപ്പിക്കുന്നില്ല, അല്ലെങ്കിൽ ജലീലിൻ്റെ നിലപാടുകളോട് അനുകൂല ഭാവമല്ല സി പി എമ്മിനുള്ളത് എന്ന് കണക്കാക്കിയാണ് പി സി ജോർജ് ഈ തൻ്റെ പാർട്ടിയിലേക്കുള്ള ക്ഷണം ജലീലിന് മുന്നിൽ വച്ചു നീട്ടിയിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, സി പി എമ്മിന് നീരസമുണ്ടെങ്കിൽ കെ ടി ജലീൽ ഈ സിറിയക് ജോസഫിനെതിരായിട്ടുള്ള വിമർശന പരമ്പര ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുമോ? ആദ്യ വിമർശനത്തിൽ തന്നെ പാർട്ടി താക്കീത് നൽകിയനെ അരുത് എന്ന്, നിർത്തണം എന്ന്. ഇതല്ല സംഭവിക്കുന്നത്. ഇപ്പോൾ കൂടി പുതിയ വിമർശനം സിറിയക് ജോസഫിനെതിരെ ഉന്നയിച്ചിരിക്കുന്നു. അദ്ദേഹം കോടികൾ സമ്പാദിച്ചതിനെ കുറിച്ച് ജലീൽ പറഞ്ഞിരിക്കുന്നു. 3 വർഷം സുപ്രീംകോടതിയിൽ ജഡ്ജിയായിട്ടിരുന്നയാൾ വെറും 6 വിധിന്യായങ്ങൾ മാത്രമാണ് പുറപ്പെടുവിച്ചത്. പക്ഷേ തനിക്കെതിരെ വന്നപ്പോൾ ഒരു 100 മീറ്റർ ഓടുന്നതിനേക്കാൾ വേഗത്തിൽ വിധി പ്രഖ്യാപിച്ച ആ സിറിയക് ജോസഫിനെതിരായി നടത്തുന്ന വിമർശനങ്ങൾ സി പി എമ്മിൻ്റെ മൗനാനുവാദത്തോടു കൂടി തന്നെയാണ് എന്ന് പി സി ജോർജ് ഒഴികെയുള്ള ആളുകൾക്കൊക്കെ മനസ്സിലായി. പി സി ജോർജിന് മാത്രം അത് മനസ്സിലാകുന്നില്ല. അതുകൊണ്ടാണ് ആ സെപ്റ്റിക് ടാങ്കിലേക്ക് ചാടാൻ കെ ടി ജലീലിനെ ക്ഷണിക്കുക എന്നുള്ള ആ പമ്പര വിഡ്ഢിത്തം ഈ പറയുന്ന പി സി ജോർജിൻ്റെ നാവിൽ നിന്ന് വീണത്.